Hi friends, welcome back to Jenny's World. ഇന്നിപ്പോൾ ദാ ഇതേപോലെ നല്ലൊരു കിഡിനൻ ഫോട്ടോ ഫ്രെയിം ആയാലോ അതും ബോട്ടിലിൽ നല്ല ഈസി ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ടല്ലേ കാണാനായിട്ട് ഞാൻ കൊണ്ടിരുന്ന എല്ലാ ബോട്ടിലാട്ടും നല്ല ഈസി ആയിട്ടുള്ളതല്ലേ അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് തരാം അപ്പോൾ നമ്മുടെ ബോട്ടിലാർട്ടിനായിട്ട് ദാ ഇതേപോലൊരു ബോട്ടിൽ വേണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് ആക്രലിക് പേൾ മെറ്റാലിക് കളേഴ്സാണ് ഗോൾഡൻ കളറും കോപ്പർ കളറും ഇത് ഓൺലൈനിലും ഷോപ്സിലും ആണ് കേട്ടോ ഇത് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ ഇത് സാധാരണ നമ്മുടെ ടിഷ്യൂ ഇത് ഒരുതരം സ്റ്റിക്കർ ടൈപ്പ് ആണ് ഇത് നോർമൽ ഷോപ്സിലൊക്കെ അതായത് ഫാൻസി ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഫോട്ടോ നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ എൻ്റെ വാവിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കാം കേട്ടോ ഇത് ഫെവിക്കോളാണ് നമ്മൾ ഡയറക്റ്റായിട്ടല്ല ഫെവിക്കോൾ എടുക്കുന്നത് ഒരു സ്പൂൺ ഫെവികോൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഹാഫ് സ്പൂൺ വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ക്ലിയർ സിന്തറ്റിക് വാർണിഷാണ് ഇത് എല്ലാ പെയിൻറ് ഷോപ്സിലും നമുക്ക് കിട്ടും കേട്ടോ ഇത് മസ്റ്റായിട്ടും ബോട്ടിലോട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യണം ഇപ്പോൾ ഇതേപോലെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് മൂന്ന് കോട്ട അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് സെൻ്റ് പോർഷൻ വിട്ടിട്ട് ബാക്കി എല്ലാ ഭാഗത്തും ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്യണം കേട്ടോ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ നെക്ക് പോർഷനിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോർഷൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാൻ പറ്റാത്തത് ഇത് മുൻപ് കാണിച്ച നമ്മുടെ ആ സ്റ്റിക്കർ ബീഡ്സ് ബ്ലാക്ക് ആക്രലിക് പെയിൻറ്റ് കൊണ്ട് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ ഇനിയിപ്പോൾ ഇതാ ഗോൾഡൻ കളർ എടുത്ത് ഫിംഗറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കോപ്പറും നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിൽ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല സെൻറ്റർ പോർഷൻ വിട്ടിട്ട് ബാക്കി ബ്ലാക്ക് പെയിൻ്റ് അടിച്ച എല്ലാ സൈഡിലും യൂസ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ പേൾമെറ്റാലി കളേഴ്സായ ഗോൾഡും കോപ്പറും യൂസ് ചെയ്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന എല്ലാ സൈഡിലും നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ആ ഫോട്ടോ എടുത്തിട്ട് ആ സെൻറ്റർ പോർഷനിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ഇനി ഇനിതാ ഇതേപോലെ സ്റ്റിക്കർ ബീറ്റ്സ് ഫോട്ടോയ്ക്ക് ചുറ്റും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബീഡ്സിന് പുറത്തായിട്ട് ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യുക ഇനി ഫൈനലി നമുക്ക് ക്ലിയർ സിന്തറ്റിക് വാർണിഷ് യൂസ് ചെയ്യണം അതിനുശേഷം ടു ഡേയ്സ് ഡ്രൈ ആക്കി എടുക്കണം വാർണിഷ് മസ്റ്റായിട്ടും യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ അതുമാത്രമല്ല പിന്നീട് ഡസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനും വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും അപ്പോൾ പെയിൻ്റ് ഒന്നും ഇളകി പോകുകയില്ല ഇപ്പം നമ്മുടെ ഫോട്ടോ ഫ്രെയിം ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട് കാരണം നന്നായിട്ടില്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ അതുമാത്രമല്ല വീഡിയോസ് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതോടെ ചെയ്യണം തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബട്ടണല്ലേ അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി